ഇത് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്. ഇതെന്താ ടീച്ചർ എന്ന് പറഞ്ഞാ പോരാ, ജാനകിയുടെ ക്ലാസ് ടീച്ചർ എന്ന് കൂടി പറയണം. രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റിയതിന് വലിയ സന്തോഷം. വിജയൻ സാറിനെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാർ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്തായാലും കയ്യോടെ തന്നെ ഞങ്ങൾ പിടികൂടി. ഈ പിടിഎ ഫണ്ടോ മറ്റോ ആണോ? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ആ പേടി വേണ്ട, ഞങ്ങളുടെ കയ്യിൽ രസീത് ബുക്കും ഇല്ല. നിന്റെ ടീച്ചേഴ്സ് വന്നിട്ട് ചായ പോലും കൊടുത്തില്ല ജാനുമോളെ. ഇപ്പൊ എടുക്ക അച്ഛാ. ഹെഡ്മിസ്ട്രസും ജാനിയുടെ ക്ലാസ് ടീച്ചറെന്നും പറയുമ്പോൾ അവളുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുക്കാ പങ്കും നിങ്ങൾക്കാ, ബാക്കി ജാനിമോളും. സത്യം പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എൻ്റെയും രത്നമ്മയുടെയും കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അത് സമയം കിട്ടുമ്പോൾ ഞാൻ എന്തേലുമൊക്കെ പറഞ്ഞു കൊടുക്കും. വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് നേരം കിട്ടാറില്ല. പിന്നെ വിജയത്തിന് ആഴ്ചയിൽ ഒരിക്കലല്ലേ വരാറുള്ളൂ. അപ്പോ ജാനകിയുടെ പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ വിജയൻ സാറിന് താല്പര്യമുണ്ട് അല്ലേ? അതിൽ സംശയം എന്താ ടീച്ചറേ? ഏതെങ്കിലും പേരൻസിന് അതില്ലാതെ വരൂ. പേരൻസ് എന്ന് പറയുമ്പോ വിജയൻ സാറും രത്നമ്മ ടീച്ചറും ജാനകിയുടെ സ്വന്തം മാതാപിതാക്കളല്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് നേരാ ടീച്ചർമാരെ, എങ്കിലും ഞങ്ങൾ അവക്ക് വേണ്ടിയേ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ചായ എടുക്കാൻ പോയ ജാനി ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ, ഒന്ന് നോക്കി. ഓ, അല്ലെങ്കിലും പ്രായം ചെന്നവരെ അടുക്കള കോണിൽ ഇരുത്താനാണല്ലോ മക്കൾക്ക് താല്പര്യം. ജാനകി നന്നായി പഠിച്ചു, ഒന്നാമതായി ജയിക്കുകയും ചെയ്തു. അതിന്റെ ക്രെഡിറ്റ് മുഴുവനായും ജാനകിക്കുള്ളതാ. സ്വന്തം മകളല്ലാതിരുന്നിട്ടും അവളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത വിജയൻ സാറിനും രത്നമ്മ ടീച്ചറിനും ആ ക്രെഡിറ്റിന്റെ വലിയൊരു പങ്ക് അവകാശപ്പെടാം. പക്ഷേ ജാനകിയുടെ പഠിത്തവും വിജയവും ഒക്കെ വെറും 10-ാം ക്ലാസ് കൊണ്ട് നിലച്ചു പോകേണ്ടതാണോ? വളരെ കഴിവുള്ള കുട്ടിയാ ജാനകി. പഠനത്തിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവൾക്ക് കഴിവും താല്പര്യവും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഭാവി വെറുതെ നശിപ്പിച്ച് കളയുന്നത് ശരിയാണോ? വിജയൻ സാറിനെ പോലെ വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഒക്കെ ഉള്ള ഒരാള് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. ജാനകിയെ തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് വിജയ് സാർ പറഞ്ഞല്ലോ, അക്കാര്യവാ ഹെഡ്മിസ്ട്രസ് സൂചിപ്പിക്കുന്നത്. അത് ജാനിയെ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ മതിയെന്ന് വിജയേട്ടൻ മുമ്പൊരു ദിവസം പറഞ്ഞില്ലായിരുന്നു? അത് ഞാൻ ഹെഡ്മിസ്ട്രസിനോട് പറഞ്ഞായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും വിജയേട്ടനല്ലേ തീരുമാനിക്കേണ്ട. ജാനി നമ്മുടെ മകളല്ലാത്തതുകൊണ്ട് അവക്ക് വേണ്ടി അധികം പണം ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞു. അത് നീ ഇവരോട് പറഞ്ഞു. പറഞ്ഞു. ജാനിക്ക് 18 വയസ്സ് തികഞ്ഞാലുടനെ അവളെ വല്ല കൂലിപ്പണിക്കാരനും കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ ബാധ്യത തീർത്തേക്കാമെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. അക്കാര്യം നീ ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു അല്ലേ? നിന്റെ ഒരു കാര്യം. ടീച്ചർ ചായ
എനിക്ക് വേണ്ട ജാനിമോളെ. ജാനകിയുടെ കാര്യാ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നത്. സത്യം പറഞ്ഞ ജാനകിയെ തുടർന്ന് പഠിപ്പിക്കണോന്ന് വിജയൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാനാ ഞങ്ങള് വന്നത്. ഞങ്ങളുടെ അപേക്ഷ വിജയൻ സാറെ നിരസിക്കില്ല എന്നാ ഞങ്ങള് കരുതുന്നേ. എന്താ ജാനിമോളെ, നിനക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ടോ? എങ്ങനെ രത്നമേ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ ടീച്ചർ, നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ തള്ളിക്കളഞ്ഞൊന്നും വേണ്ട. അപ്പോ ശരി, ഞാൻ ചെല്ലട്ടെ. പിള്ളേരുടെ കൂടെ ഒരു കളിയിലായിരുന്നു, ആ കളി ഒന്ന് പൂർത്തിയാക്കണം.